ഇപ്പോൾ നമ്മൾ എവിടെയാണെന്നറിയോ? നമ്മളിപ്പോൾ നസ്രത്ത വന്നിരിക്കുന്നത് കേട്ടോ. അക്ഷയ് ഗുരുവായൂർ പപ്പടം, അക്ഷയ് ഗുരുവായൂർ പപ്പട വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. ഇത് നസ്രത്ത് മാർക്കറ്റാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് കൊച്ചിയിലുള്ള ഒരു മാർക്കറ്റാണത്, ലോക്കൽ മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നങ്ങോട്ട് ചെന്ന് നോക്കാം. അകത്തേക്ക് ചെല്ലാം. ഓക്കെ ഓക്കെ ഓക്കെ. ഹലോ, ഇതാണ് ഈ അക്ഷയുടെ ഓണർ ഷാജി ചേട്ടനാണ് കേട്ടോ. ഇദ്ദേഹമാണ് ഞങ്ങളുടെ കടയിലൊക്കെ സ്ഥിരമായിട്ട് പപ്പടം കൊണ്ടുവരുന്നത്. വർഷങ്ങളായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഇതിൻ്റെ പപ്പടമാണ്. ചേട്ടാ എത്ര വർഷമായി പപ്പടത്തിൻ്റെ ബിസിനസ് തുടങ്ങിയിട്ട്? 30 വർഷമായി. 30 വർഷമായി അല്ലേ. ഓക്കെ, മിഷനറീസ് ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം എത്രയായി? 10 കൊല്ലമായിട്ടുണ്ടല്ലേ. ഓക്കെ, എത്ര പേരുണ്ട്? 4 പേരുണ്ട്. 4 പേരുണ്ട്. ഓക്കെ, സെയിൽസിനൊക്കെ പോകുന്നത് ഷായി ചേട്ടൻ തന്നെയാണ് കേട്ടോ. ഞങ്ങളുടെ അവിടെയൊക്കെ വരുന്നത് ഷായി ചേട്ടനാണ്. ഓക്കെ, നമ്മുടെ പപ്പടത്തിൻ്റെ മിക്സ് അവർ മിക്സ് ചെയ്യണമാണ് ഈ കാണുന്നത് കേട്ടോ. നല്ല രീതിയിൽ മയപ്പെടുത്തുന്നതാണ് ഈ കാണുന്നത്. പണ്ടൊക്കെ കൈകൊണ്ടാണ് ഇത് ചെയ്തിരുന്നത്, ഇപ്പോൾ മിഷീനായില്ല. ഈ ഒരു പൈപ്പിലൂടെ നമ്മുടെ മാവ് ഇങ്ങനെ പുറത്തേക്ക് വരണേണ്. ഇത് കട്ട് ചെയ്തെടുക്കണേ കേട്ടോ. കട്ട് ചെയ്തെടുത്തിട്ട് ഓയില് തേക്കണം. ഓയില് തേക്കണം. ആ ഓക്കെ, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ അല്ലേ. ഇപ്പൊ ഒരു ഷീറ്റ് ഒരു ഷീറ്റിന്റെ മുകളിലായിട്ടാണോ വെക്കുന്നത്? ഇങ്ങനെ ഓ, ഇങ്ങനെ വീതിക്ക് വെച്ച് കൊടുക്കണാണ് അല്ലേ. ഒട്ടാതിരിക്കാനായിട്ട് അത് എണ്ണ തേച്ച് കൊടുക്കണം അല്ലേ. ഓക്കെ ഓക്കെ. ഇത് പപ്പടത്തിൻ്റെ മിഷീനാട്ടെ. ഈ റൗണ്ട് കണ്ടോ, ഇതതിൻ്റെ കട്ടിങ് ചെയ്യണ സംഭവമാണ്. ഈ റൗണ്ട് കട്ട് ചെയ്യുന്ന സംഭവമാണ്. ഇനി നമ്മുടെ നമ്മൾ എടുത്ത ആ മാവുണ്ടല്ലോ, ആ മാവിനി ഈ മിഷീനിലേക്ക് ഇട്ടു. നമ്മൾ നേരത്തെ ആ കണ്ട മാവില്ലേ, ആ മാവാണ് കട്ട് ചെയ്ത് പോരുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. കട്ടറ വെച്ചിട്ട് കട്ട് ചെയ്ത് പോരുന്നതാണ് ഈ കാണുന്നത്. ഓക്കെ, കണ്ടോ. കട്ട് ചെയ്ത് വരുന്നത് ഇവിടെ എന്താ ചെയ്യുന്ന നോക്കി നോക്കി. ഈ ഒരു മെഷീൻ്റെ ഉള്ളിൽ നിന്ന് പൊടി താഴേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കണം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടല്ലേ. ഞങ്ങള് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ കടയിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ഇവിടെ നിന്നാണ് കേട്ടോ ഈ പപ്പടമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പപ്പടം കൊണ്ടുപോയി നമ്മൾ പുറത്തിപ്പോൾ ഇട്ടൊന്നും ഉണക്കാൻ പാടില്ലെന്നാണ് അല്ലേ. ആ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചാക്കാണ് ആദ്യം കൊണ്ടുപോയി ഉണക്കുന്നതെന്നല്ലേ. ശരി ശരി. എന്നിട്ട് ഇതിന് ഈ ചാക്കാണെങ്കിൽ ഉപ്പ് മുക്കിയ ചാക്കാണല്ലേ. ഓക്കെ, ആ ഹാ ആ ടേഴ്സിലിട്ട് ഉണക്കും അല്ലേ. പിന്നെ അത് ആ തനിയെ ആ എന്റെ ചൂട് കൊണ്ട് വലിച്ചെടുത്തോളൂ. ഓക്കെ ഓക്കെ. എനിക്കിപ്പോ ഈ ഒരു വെറൈറ്റി പപ്പടം മാത്രമേ ഉള്ളോ? മുളകപ്പടം തീർന്നോ? അതുണ്ട്, സ്റ്റോക്ക് ഉണ്ടോ? സ്റ്റോക്ക് തീർന്നു. ഓക്കെ ഓക്കെ. ഇപ്പൊ നിങ്ങക്ക് സീസൺ അല്ലേ, നോയമ്പൊക്കെ ഉള്ളതുകൊണ്ട് സീസൺ അല്ലേ. ആ ഷേപ്പ് അല്ലാത്തതൊക്കെ മാറ്റി വെക്കണാണ് അല്ലേ. ഓക്കെ, എടുത്തിട്ട് കൈ കൊണ്ട് റൗണ്ട് ആക്കണം അല്ലേ. ഓക്കെ, ആ അതാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഉണ്ടാക്കണം ഒറിജിനൽ. ആ നിങ്ങളുടെ പപ്പടം ടേസ്റ്റ് ആണോ? നിങ്ങളുടെ കൈ കൊണ്ട് ഷേപ്പ് ആക്കി കഴിഞ്ഞിട്ട് അത് മാറ്റി വെക്കണേ. ഇനി ഇത് ചാക്കില് നിങ്ങൾ വയ്ക്കും അല്ലേ. ചാക്കില് നിരത്തും. ഓക്കെ, ഉണങ്ങാനായിട്ട് നിരത്തും. ഒരുപാട് ഇതുപോലുള്ള പ്രോസസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ പപ്പടം കിട്ടുന്നത് കേട്ടോ. ടേസ്റ്റി ആയിട്ടുള്ള പപ്പടം നമ്മൾ കഴിക്കുന്നത്.
നമുക്കപ്പം ഇനി ഷൈജൻ്റെ വീട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഷൈജൻ്റെ വൈഫ് പപ്പടത്തിൻ്റെ കുറച്ച് ഐറ്റംസൊക്കെ നമുക്ക് പരിചയപ്പെടുത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ഒന്ന് പോയാലോ, അടുത്ത് തന്നെയാണ് വീട് ഇവിടെ. നമ്മുടെ അക്ഷയ് ഗുരുവായൂർ പപ്പടം ഇതാണ്. ഇതാണ് അവരുടെ പാക്കിംഗ് ഒക്കെ കേട്ടോ. ഇത് നമ്മുടെ ഷാജിച്ചേന്റെ വൈഫാണ്. വേണ്ടിട്ട് എന്താ ഉണ്ടാക്കി തരാൻ പോണം? പപ്പടം ആണല്ലേ നിങ്ങളുടെ സ്പെഷ്യൽ ആണല്ലേ. ഓക്കെ, അത് കൊച്ചിക്കാരുടെ സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ അത് ശരിക്കും. അപ്പൊ ഒരു 10 ഉള്ളി എടുത്തിട്ടുണ്ട്, അത്യാവശ്യം വലിപ്പമുള്ള ഉള്ളിയാണ് കേട്ടോ. 10 ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോണം? മുളകുപൊടി, ചതച്ച മുളക് ഉണ്ടെങ്കിൽ അത് നല്ലതാണെന്നാ പറയുന്നത് കേട്ടോ. ഇപ്പൊ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, നന്നായിട്ട് ചതക്കുക. കുറച്ച് ചേച്ചി ഉപ്പിടുന്നുണ്ട് കേട്ടോ, കാരണം അല്ലെങ്കിൽ ഉള്ളിക്ക് ഉപ്പ് പിടിക്കില്ലെന്നാ പറയുന്നത് കേട്ടോ. അപ്പൊ ഉള്ളി ചതയ്ക്കുമ്പോഴേക്കും കുറച്ച് ഉപ്പ് ഇടുക. പപ്പടം ഇനി അരിയാൻ വേണ്ടി പോവാണ് കണ്ടോ. റൗണ്ടില് ചുരുട്ടി എടുത്തിട്ടാണ് അരിയുന്നത് കേട്ടോ. കനം കുറച്ചാണ് അരിയുന്നത് അല്ലേ. ചട്ടി എടുപ്പത്ത് വെച്ചിട്ടാണ്. ഓക്കെ, വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. ചേച്ചി ഇവിടെ വെളിച്ചെണ്ണ യൂസ് ചെയ്യുള്ളൂ. അപ്പം ഇതേ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് ഇതേ പപ്പടം ഇട്ട് കൊടുക്കണേ കേട്ടോ. പപ്പടം കൊമ്പളിച്ച് വരുന്നുണ്ട്. ആ, നീളത്തിൽ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ചേച്ചിയുടെ പേര് ഞാൻ ചോദിക്കാൻ മറന്നുപോയി. ഒന്ന് സിനിത അല്ലേ. ഓക്കെ ഓക്കെ. അക്ഷയ് പപ്പടം എന്നുള്ള പേര് അക്ഷയ് എന്ന മകന്റെ പേരാണ് കേട്ടോ. അതാണ് ഇട്ടിരിക്കുന്നത്, പപ്പടത്തിന് ഇട്ടിരിക്കുന്നത്. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പടം മുഴുവനും നമ്മളിതുപോലെ വറുത്തെടുക്കണം. ഇപ്പം നമ്മൾ പപ്പടം എല്ലാം വറുത്ത് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ആ ചതച്ച് വെച്ചിരുന്നില്ലേ, ചതച്ച് വെച്ചിരുന്ന അരപ്പ് നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. നമുക്ക് ആവശ്യമുള്ള എണ്ണ മാത്രം യൂസ് ചെയ്തിട്ട് മതി. അതായത് മൊരിയണം, അല്ലെങ്കിൽ പപ്പടം തണുത്തു പോകുന്നാ പറയുന്നത്. പക്ഷെ മുളക് കഴിഞ്ഞു പോകരുത് കേട്ടോ. ആ, മുളക് അധികം മൊരിഞ്ഞ് പോകാതിരിക്കാനാണ് ഉള്ളിയും മുളകും കൂടി ചതക്കണതെന്നാ പറയുന്നത് കേട്ടോ. അതൊരു നല്ലൊരു ടിപ്പാണ്. ഇപ്പൊ നമ്മുടെ മുളക് മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ അതിനകത്തേക്ക് അഞ്ഞ് ഓഫ് ചെയ്യണേണ്. അതും സ്ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇത്രയും നേരം ഒരുവിച്ചുകൊണ്ടിരുന്നതും. ഇനി അതെല്ലാം നമുക്ക് പാത്രത്തിലേക്ക് നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ട് ഇനി ഒന്ന് ഒതുക്കി കൊടുക്കണേനെ. ചൂട് നിന്ന് മാറ്റി വെച്ചിട്ടാണ് ഒതുക്കുന്നത് കേട്ടോ. ഇനി കരിഞ്ഞു പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒതുക്കി എടുക്കണം, അല്ലെങ്കിൽ ടേസ്റ്റ് കിട്ടത്തില്ല അല്ലേ. ടേസ്റ്റ് ആണ്. ഓക്കെ, ഞാൻ പക്ഷെ വറുക്കുമ്പോഴേക്കും ഇങ്ങനെ ഒതുക്കാറില്ല, ചുമ്മാ അങ്ങോട്ട് ഇതുപോലെ ചെയ്ത് അങ്ങോട്ട് എടുക്കുക ചെയ്യണം. പക്ഷെ ഇങ്ങനെ ഞാൻ ആദ്യം കാണുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. നമ്മുടെ കൊച്ചി സ്പെഷ്യൽ ആണ് അത് ശരിക്കും. പപ്പടം മുളകിട്ട് വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കൈസ് നോക്കട്ടെ എങ്ങനെയാണ്ടെന്ന് പറയാം കേട്ടോ. അത് ക്രഞ്ചി ക്രഞ്ചിയാണ്. കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പർ ആയിരിക്കും കേട്ടോ. കിഴിവൻ സംഭവമാണ്. സിന്ധ ചേച്ചിക്ക് വളരെയധികം താങ്ക്സ് ഉണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഡിഷ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വിശേഷങ്ങളോട്ട് നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ സീ യു ഓൺ നെക്സ്റ്റ് വ്ലോഗ്. ടാറ്റ, ബൈ. ഓക്കെ.